നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീരദേശ മേഖലയിൽ കടലേറ്റം രൂക്ഷമായി തുടരുന്നു. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു. കഴിമ്പറം വി പി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ അമ്മമാർക്കായി അമ്മ അറിയാൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പിരിഞ്ഞനം ആറാട്ടുകടവിൽ കടലേറ്റം രൂക്ഷമായി. ആറാട്ടുകടവിന് തെക്ക് ഭാഗത്ത് നിരവധി കാറ്റാടി മരങ്ങളും തെങ്ങുകളും കടപുഴകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കടലേറ്റം രൂക്ഷമായത്. കടലേറ്റത്തിൽ കടൽ ഭിത്തിയും തകർന്നിട്ടുണ്ട്. അറപ്പയിലേക്ക് വെള്ളം അടിച്ചു കയറി അറപ്പയുടെ ഭിത്തിയും തകർന്ന നിലയിലാണ്. കൂളിമുട്ടം മേഖലയിലും കടലേറ്റം രൂക്ഷമായി തുടരുന്നു. മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു. കാളമുറി ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അഹമ്മദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇടയ്ക്ക് ചെറുപ്പകാലത്ത് നമുക്ക് പച്ചക്കറി ചന്തകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോ നമ്മുടെ കാളമുറി സെന്ററിൽ തന്നെ 4-5 പച്ചക്കറി ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ. അന്ന് പച്ചക്കറി ചന്തയിൽ പോയി വാങ്ങുന്ന ഒരു വസ്തു ആയിരുന്നില്ല. സ്വന്തം വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുകയും അയൽവക്കത്തിന് കടം വാങ്ങുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വസ്തുവായിരുന്നു അന്ന് പച്ചക്കറി. പക്ഷെ കാലക്രമേണ അതിനൊരു പ്രധാന കാരണം ഗൾഫിന്റെ സ്വാധീനം, പുതിയ സാമ്പത്തിക നയങ്ങളുടെ സ്വാധീനം. ഈ സ്വാധീനമൊക്കെ വന്നപ്പോഴും നമ്മുടെ കയ്യിലും കാലിലും ചെളിയാക്കിയിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. ബാങ്ക് പ്രസിഡന്റ് ഇ കെ ദേവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി സി ഡി ജീജ, ബാങ്ക് ഡയറക്ടർ ടി വി സുരേഷ്, എം സി ശശിധരൻ, ജയപ്രകാശ് കണ്ടങ്ങത്ത് എന്നിവർ സംസാരിച്ചു. മതിലകം പാപ്പിനിവട്ടം എ എം യു പി സ്കൂളിൽ പി ടി എയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിപ്പോകുന്ന ഒരു വിദ്യാലയമാണ്. അതിൻ്റെ ഒരു ഗുണകരമായിട്ടുള്ള നേട്ടം ഈ സ്കൂളിന് എപ്പോഴും കൈവരിച്ചു പോകും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ എല്ലാ വർഷവും കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1-ാം ക്ലാസ്സിലാണെങ്കിൽ ഇഷ്ടംപോലെ കുട്ടികൾ ഇവിടെ എത്തുന്നുണ്ട്. മറ്റേ 4-ാം ക്ലാസ്സിൽ എല്ലാം തന്നെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് 5-ാം ക്ലാസ്സിൽ ഇവിടെ ഒട്ടേറെ കുട്ടികൾ എത്തുന്നുണ്ട്. അങ്ങനെ പൊതുവെ ഈ ഒരു സ്കൂളിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ പി ടി എ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു ടീമായി പ്രവർത്തിച്ചുകൊണ്ട് പി ടി എ പ്രസിഡന്റ് അനിൽ കിള്ളിക്കുളങ്ങര അധ്യക്ഷനായി. മുൻ എ ഇ ഒ ടി കെ മീരാഭായ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ കെ എ അഫ്ലഹ്, എം എൻ വർഷ, എം എസ് റിൻസി, ആർ എൻ സൽമ എന്നിവരെ അനുമോദിച്ചു. പ്രധാനാധ്യാപകൻ കെ സാലി ലൂയിസ്, എം കെ സൈഫുദ്ദീൻ, ഹംസ കാക്കശ്ശേരി, സുബൈർ കാക്കശ്ശേരി, കെ പി തങ്കം എന്നിവർ സംസാരിച്ചു. കഴിമ്പറം വി പി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ അമ്മമാർക്കായി അമ്മ അറിയാൻ എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു. സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് പ്രേംകുമാർ തൈപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. മുളന്തുരുത്തി ചോംസ്കിയൻ കൗൺസിലിംഗ് സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ റഹീം അപ്പാച്ചുറ കൗൺസിലിംഗ് ക്ലാസിന് നേതൃത്വം നൽകി. എം പി ടി എ പ്രസിഡന്റ് ലാലി, പ്രിൻസിപ്പാൾ വി ആർ രാജേന്ദ്രൻ, എച്ച് എം കെ പ്രദീപ്, സൗഹൃദ ക്ലബ് കൗൺസിലർ സുപ്രിയ, സാബു, സുഗുണ ഫാൻസി, സരള, ദീപ, ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരും അനധ്യാപകരും നിരവധി അമ്മമാരും ക്ലാസ്സിൽ പങ്കെടുത്തു. നിങ്ങൾ ജനിച്ചതും നിങ്ങളുടെ മക്കൾ ജനിച്ചതും രാജകുമാരനോ രാജകുമാരിയോ ആയില്ല. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള നമ്മുടെ മക്കളെ നമ്മൾ തവളകളാണ്. മനസ്സിലാവുന്നുണ്ടോ?
മാതാപിതാക്കളായ നമ്മൾ ചെയ്യുന്ന മഹത്തായ കർമ്മത്തിന്റെ പേരാണ് മക്കളെ തവളകളാക്കിയത്. ഇതൊരു വെസ്റ്റേൺ കൺസെപ്റ്റ് ആണ് കേട്ടോ, പാശ്ചാത്യ സമീപനമാണ്. അവിടെ തവളയെന്ന് പറഞ്ഞാൽ കഴുതയ്ക്ക് തുല്യമാണ്, ഏറ്റവും മോശമായ അവസ്ഥ, ഒന്നിനും കൊള്ളാത്തത്. നമ്മുടെ നാട്ടിൽ പറയുന്നത് കഴുത എന്നാണ്, വേണമെങ്കിൽ അങ്ങനെ പറയാം. നമ്മുടെ മക്കളെ വളർത്തി 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 നമ്മൾ കഴുതകളാക്കും. ഇത് കേട്ടാൽ കഴുതകൾ നമുക്കെതിരെ കേസ് കൊടുക്കും. മെനകാന്തിനടുത്ത് കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ ലോക യോഗ ദിനാഘോഷത്തിന്റെ ഭാഗമായി യോഗ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പി സി രവി മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗ പരിശീലനത്തിന് മാസ്റ്റർ പ്രശീൽ നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പാൾ പ്രീത ഗോപാൽ, അധ്യാപകരായ അജിത് പ്രസാദ്, ലിംന ലിയോപോൾസ് എന്നിവർ സംസാരിച്ചു. യോഗയുടെ ഏറ്റവും വലിയ ഭാഗങ്ങളാണ് യമ നിയമം എന്നൊക്കെ പറഞ്ഞാല്. യമ നിയമങ്ങളിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്, നമ്മൾ കളവ് പറയില്ല, സത്യം മാത്രമേ പറയുള്ളൂ, നല്ല ആഹാരങ്ങൾ കഴിക്കും, കളവ് ചെയ്യില്ല, അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ആരുടെ അന്യന്റെ മുതൽ ആഗ്രഹിക്കില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ യോഗയുടെ ഉള്ളിലുണ്ട്. അല്ലാണ്ട് ഓടിപ്പോയിട്ട് ഒരു എക്സസൈസ് പോലെ യോഗ ചെയ്യലല്ല. നമ്മൾ യോഗത്തെ അജിത് മാഷ് ഗ്രൗണ്ടിൽ ഇപ്പൊ കുറെ എക്സസൈസ് ആണ് എന്നൊക്കെ തോന്നും. ഇവിടെ കാണിക്കുമ്പോ ഇതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ, അവിടെ ഒരു അജിത് മാഷ് ക്ലാസ്സിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അത് യോഗയല്ല, അത് വെറും എക്സസൈസ് ആണ്. ധ്യാനാവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ധ്യാനാവസ്ഥയിൽ ചെയ്യുമ്പോഴാണ് ശ്വാസം, മനസ്സും ശരീരവും ശ്വാസവും നിയന്ത്രിച്ചുകൊണ്ട് മനസ്സുകൾ കൊണ്ടുവന്ന് ചെയ്യുമ്പോഴാണ് യോഗയായിട്ട് മാറുള്ളൂ. ഇനിയൊരു ഇടവേള.